കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പൊ നമ്മുടെ ഏട്ടനേട്ടത്തമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു അഭിമുഖ സംഭാഷണം ഉറപ്പാ. അടിപൊളി. ഇതിനോടുകൂടി നിന്നെ ഞാൻ വളർത്തിയത് എന്തിനാടി? ഇങ്ങനെ ഒരു തോന്നിവാസം കാണിച്ചത് പറയടി. ആന്റി, എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? കൂൾ കൂൾ, പ്രഷർ ഷൂട്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരുമിച്ച് വരികയല്ലേ. ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം ഇങ്ങനെ ദേഷ്യപ്പെടുക. നീ ഇനി ഒരു വാക്കുപോലും വേണ്ടി പോകരുത്. എന്റെ വീട്ടിൽ നിറയി പോവാൻ. എന്താങ്കൾ ഇത്? മകളും മരുമകനും വരുമ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പറയുന്നത് ശരിയാണോ? ഓ, നമസ്കാരം. ഏട്ടത്തി അമ്മയും ഏട്ടനൊക്കെ ഇവിടെ നിൽപ്പില്ലേ? അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശം ഇല്ലേ അങ്കിൾ? അവകാശം ചോദിച്ചു വന്നാണ് കൊന്ന് കുഴിച്ചുമൂടും ഞാൻ. എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, ദേ, ഇനി നമ്മൾ തമ്മിൽ ഒരു വിരോധത്തിന്റെ ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഈ വീടിന്റെ മരുമക്കളാ. ഏട്ടൻ മൂത്ത മരുമകൻ, ഞാൻ ഇളയ മരുമകൻ. ഓ, അവസാനം എന്നോടുള്ള സ്നേഹം പ്രിയ തിരിച്ചറിഞ്ഞു കേട്ടോ ഏട്ടാ. ഇവള് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അല്ല മോളെ, ഇപ്പോ ഞങ്ങൾ ലൈഫിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷമോടെ ജീവിക്കാമെന്ന്. ഞങ്ങളെ കൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയല്ല. ഷട്ട് അപ്പ്. നീനൊരു അക്ഷരം മിണ്ടി പോരുത്. ചിലന്തി വല കിട്ടുന്ന പോലെ ചുറ്റിലും വല കെട്ടി ഒരു പാവം പെണ്ണിനെ കുരുക്കി അതിനകത്ത് ആക്കിയിട്ട് നിന്ന് വീരസ്യം പറയുന്നു. ഇത് നിന്റെ അഹങ്കാരം കൊണ്ട് നീ സ്വയം ഉണ്ടാക്കി വെച്ച കുരുക്കാ. ഞങ്ങളോട് ആരോടും ഒരു വാക്ക് ആലോചിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഏട്ടാ, ഞാൻ എല്ലാം പറയാം. ഒരു മിനിറ്റ് എന്റെ കൂടെ വന്നേ. വാ ഏട്ടാ, വാ. എന്തിനാ ഇവളൊന്ന് പറഞ്ഞാ പോരെ? എല്ലാവരും കേക്കട്ടെ നമ്മുടെ പ്രണയ കഥ. യോ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അങ്കിൾ, എന്തിനാ ഇനിയും ഞങ്ങളോട് അകൽച്ച കാണിക്കുന്നേ? ഏ, പിണങ്ങി. ചായ ഒന്നും വേണ്ട. ഏട്ടൻ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം ഏട്ടാ. എന്നാലും എനിക്ക് പറയാനുള്ളത് ഏട്ടൻ കേൾക്കണം. നീ ഇനി എന്ത് പറയാൻ? നീ ഈ കാണിച്ച എടുത്തയാടത്തിന്റെ ഫലം എത്ര വലുതാണെന്ന് നിനക്കറിയാവോ?
അവനിപ്പോ ഈ വീടിന്റെ മരുമകനെ പോലെ ഞെളിഞ്ഞു എന്ന് വർത്താനം പറയുന്നത് നീ കേട്ടതല്ലേ? ഏട്ടാ, തൽക്കാലം ഈ പ്ലാനിംഗ് ഒന്നും അവൻ അറിയരുത്. ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. ഇവിടെ വെച്ച് ഏട്ടന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ എന്തിനാ നീ ഇത് ചെയ്ത്? എന്നെ രക്ഷിക്കാനോ? ഏത് അപകടത്തിലും എന്റെ രക്ഷ ഞാൻ തന്നെയാ. അതിന് മറ്റാരും ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല ഏട്ടാ. ഒരുപാട് ദുഃഖങ്ങൾക്ക് ശേഷം എന്റെ ചേച്ചിക്ക് കിട്ടിയ നല്ല ദിവസം. എന്റെ ചേച്ചിയും ചേട്ടനും ഒന്നാവേണ്ട നല്ല ദിവസം. ആ ദിവസം അവൻ ഏട്ടനെ പിടിച്ച് ജയിലിലിട്ടത് നിങ്ങളുടെ ജീവിതം മുടക്കാൻ വേണ്ടി തന്നെയാ. അവിടെ നിന്ന് ചേട്ടനെ രക്ഷിക്കാൻ ഇതാണ് വഴിയെന്ന് എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിപ്പോയി. പൊട്ടബുദ്ധി മിണ്ടിപ്പോരുത് നീ. ആ അകത്ത് നിൽക്കുന്നവൻ രാജകുമാരനേക്കാളും വിഷമുള്ള ഇനവാ, അറിയോ നിനക്ക്? അവൻ നിൽക്കുന്ന സ്ഥലത്തെ വായു ശ്വസിച്ചാൽ പോലും അത് മരണകാരണമാവും. അത്രയ്ക്ക് ദുഷ്ടനവൻ. ഇനി നീ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഏട്ടൻ വിഷമിക്കണ്ട, അതിനുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? അവൻ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏട്ടാ, ഞാൻ എന്ന് പറഞ്ഞ അയാൾക്ക് ഭ്രാന്ത. എന്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കുന്നത് അയാൾക്ക് സഹിക്കില്ല. എന്നാ, ഞാൻ അയാളെ എന്ത് ചെയ്താലും അയാൾ എന്നെ തിരിച്ചു ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യൂല. അത് അയാളുടെ ഉള്ളിലെ രോഗിയായ മനുഷ്യന് എന്നോടുള്ള ഭ്രാന്തമായ ഇഷ്ടം കൊണ്ടാ. ഇനി മുതൽ അയാൾ സ്വയം മുറിവേൽപ്പിക്കും, എനിക്ക് വേണ്ടി മരിക്കും. എന്നാലും എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പായിട്ടാ. ഇങ്ങനെ മാനസിക നില തെറ്റി ഒരുത്തന്റെ കൂടെ നീ എത്ര കാലം ജീവിക്കും? നിന്റെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോവും? എന്തിനാ പ്രിയ നീ ഇങ്ങനെ ചെയ്ത്? എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നീ പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. സത്യം പറ പ്രിയ, എന്താ നിന്റെ ഉദ്ദേശം? രാജീവിന്റെ മരണത്തിന് പകരം ചോദിക്കാൻ നീ അവന്റെ മുമ്പിൽ സ്വന്തം ജീവിതം എറിഞ്ഞു കൊടുക്കുകയാണോ? പറയടി. ഏട്ടൻ പറഞ്ഞ സത്യം. സൂര്യയോട് ഏട്ടനെ ജയിലിൽ നിറക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. രാജീവ് ഏട്ടന്റെ മരണത്തിന് ഇഞ്ചിഞ്ചായ ആ ദുഷ്ടനോട് ഞാൻ പകരം ചോദിക്കും. അത് അയാളോടൊപ്പം ജീവിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഒരു നിമിഷം പോലും അയാൾക്ക് സമാധാനവും സ്വസ്ഥതയോ കൊടുക്കരുത്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടുമെന്ന് കേട്ടിട്ടുണ്ട്, അതാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കൊല്ലേണ്ടത് എലിയാണെങ്കിൽ കൊല്ലുക തന്നെ വേണം ഏട്ടാ. അതിനെന്ത് മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് ഏട്ടനോട് പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ. ഏട്ടൻ അതിനെനിക്ക് വാക്ക് തരണം. എന്ത് വാക്ക്? ഇവിടെ വെച്ച് ഏട്ടൻ അയാളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അയാളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നതെന്ന് അയാൾ അറിയരുത്. കൊള്ളാം, ഞാൻ അവനോട് സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് സംസാരിച്ച് ഇടപെടണമെന്നോ? അതൊരിക്കലും നടക്കില്ല. അതൊന്നും വേണ്ട ഏട്ടാ. ഏട്ടൻ അയാളോട് സംസാരിക്കണ്ട, പക്ഷെ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടായ ഈ പ്ലാനിങ് എല്ലാം തെറ്റും. പ്രിയ, എനിക്ക് നീ ഒരു വാക്ക് തരണം. ഏട്ടൻ പറ, ഞാൻ എന്തും ചെയ്യാം. എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നേക്കണം. അവിനാശമായുള്ള ജീവിതത്തിൽ നിന്ന് നീ പിന്മാറിയേ പറ്റൂ. എന്നിട്ടുടൻ തന്നെ നീ വേറൊരു കല്യാണം കഴിക്കണം. ഏട്ടോ, നിന്റെ കല്യാണം ഉടനെ നടന്നേ പറ്റൂ. ഞാൻ നടത്തും. അതിനുവേണ്ടി ഒരു പയ്യനെ ഞാൻ കണ്ടെത്തും. നീ എനിക്കിപ്പൊ വാക്ക് തരണം. നിന്റെ ഏട്ടനാ ഞാൻ. നിന്നെ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ ഒരു അനുജത്തിയുടെ സ്നേഹവും വാത്സല്യവും നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. നീ ഏട്ടാ എന്നെ വിളിച്ചതൊക്കെ ഒരു അനുജത്തിയുടെ ആത്മാർത്ഥതയോടെയാണെന്നാ ഞാൻ കരുതിയിട്ടുള്ളത്. അത് സത്യമാണെങ്കിൽ നീ ഇപ്പൊ എനിക്കൊരു വാക്ക് തന്നേ പറ്റൂ.
ഉടൻ തന്നെ മറ്റൊരു കല്യാണം കഴിക്കാൻ നീ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ. എന്താ, വാക്ക് തരാൻ പറ്റില്ലേ? ആൻ്റി, അങ്കിൾ എന്നോട് ക്ഷമിക്കണം. എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ ജീവിതം തുടങ്ങണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്റെ മകളെ കെണിയിലാക്കിട്ട് നിന്ന് ന്യായം പറയുന്നു? അയ്യോ, ഇല്ലില്ല. ഛേ, അങ്കിൾ എന്ന ചുമ തെറ്റിദ്ധരിച്ചേക്കല്ലേ. പ്രിയയെ ഞാനായിട്ടൊരു കെണിയിലും ആക്കിയിട്ടില്ല. സത്യം പറയാലോ, അവൾ എന്നെയാ കെണിയിലാക്കിയത്. സ്നേഹത്തിന്റെ കെണി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് അവളെ വിട്ടിട്ട് പൊയ്ക്കോണം. അവളുടെ ജീവിതത്തിൽ മേല് നീ ഉണ്ടാകരുത്. അയ്യോ, അതെങ്ങനെയാ ആന്റി? ഞാൻ എങ്ങനെ അവളെ ഉപേക്ഷിക്കുന്നത്? എനിക്ക് അവളോട് നിറയെ സ്നേഹമല്ലേ. പിന്നെ ഇപ്പൊ ഞങ്ങളെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതവും തുടങ്ങി. ഇനി ഇവളെ ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അവളെന്റെ ഭാര്യയല്ലേ. ദേ വന്നല്ലോ. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ പ്രിയോട് ചോദിച്ചു നോക്ക്. മോളെ, നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ. പറ, നീ തന്നെ അത് അച്ഛനോടും അമ്മയോടും പറ. നമ്മൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം തുടങ്ങിയെന്ന്. ഇനി നമ്മളെ ആരും ശല്യപ്പെടുത്തരുത്, നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചോളാമെന്ന് നീ തന്നെ പറ. ഏട്ടനോട് ക്ഷമിക്കണം. ഇന്നലെ ഞാൻ നിങ്ങളോട് ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കാം. ഒന്നും മനഃപൂർവ്വം അല്ലാന്ന്, എല്ലാം ദൈവക്കു വേണ്ടിയാ. ഇനിയിപ്പോ എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വിരോധം ഇല്ല കേട്ടോ. നമ്മളൊക്കെ ബന്ധുക്കളായില്ലേ. അല്ലെങ്കിൽ തന്നെ അനിയനും ഏട്ടൻ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? ഏട്ടനും ഏട്ടത്തെയും ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. മോളെ, ഏട്ടനെ കാലി തൊട്ടോഴ്. കൊള്ളാം നിന്റെ നാടകം. എന്റെ അനുജത്തെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് നീ ഞങ്ങളോട് അനുഗ്രഹം വാങ്ങിക്കുന്നു അല്ലേ? പ്രിയയുടെ ചേച്ചി എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെ. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ആളാ ഞാൻ. നിങ്ങളോടൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രിയ സന്തോഷത്തോടുകൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതിനർത്ഥം ഇവളുടെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അവളുടെ സ്നേഹം അംഗീകരിക്കുന്നില്ല. അവക്ക് പേടിയാ നിങ്ങളെയൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്നുച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയാന്നേ. എന്താ, ആന്റി ദേ ഒരാനയെ കഴിക്കാനുള്ള വിശപ്പുണ്ട് എനിക്ക്. എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കണം കേട്ടോ.
ഒരു നല്ല സദ്യ തന്നെ ആയിക്കോട്ടെ. എന്താ മോളെ, വാ നമുക്ക് മുറിയിലേക്ക് പോ. വാ ചെല്ലട്ടെ. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഏട്ടനെന്താ അവനോടൊന്നും പറയാത്തെ? കൊടുത്ത വാക്ക് തെറ്റിക്കണ്ടെന്ന് കരുതി. ആർക്ക് വാക്ക് കൊടുത്തു? പ്രിയയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അവൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാ അവന്റെ ഈ ഷോയൊക്കെ സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത്. ഈശ്വര, എങ്ങനെ ഞാൻ എൻ്റെ മകളെ ഇതിൽ നിന്നും രക്ഷിക്കും? എന്തായാലും പ്രിയ ഒരു വാക്ക് തന്നിട്ടുണ്ടല്ലോ, ആദ്യം അവൾ ആ വാക്ക് പാലിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി തീരുമാനങ്ങൾ. എല്ലാവരുടെ മുമ്പിൽ കൂടെ നിന്റെ കയ്യും പിടിച്ച് മുറി കൂടെ വരുന്നൊരു ദിവസം, ഓ ഞാൻ എത്ര വട്ടം സ്വപ്നം കണ്ടതെന്നറിയാമോ? ഇന്നത് യാഥാർത്ഥ്യമായി. കൊള്ളാം പ്രിയ, പിന്നെ ഇപ്പൊ എല്ലാവരും നമ്മളെ അംഗീകരിച്ചു, ഇനി നമുക്ക് സന്തോഷം അടങ്ങി ജീവിക്കാടി. അതെ, ഈ മുറി ഇന്ന് നമുക്ക് നമ്മുടെ മണിയറയാക്കണം. എന്താ നീ ഒന്ന് മിണ്ടാത്തെ? എന്തുവാ നിന്റെ മൂത്ര സന്തോഷമില്ലാത്ത? ആ അതുപോട്ടെ, നീക്ക് എന്നോട് എന്തു പറഞ്ഞു? നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ സന്തോഷമായോ ഡിക്കയ്ക്ക്? എന്താ സൂര്യമുറിയിലേക്ക് വന്നിരുന്നു, അവളവിടെ ഈ മുറിയിലോ? എന്നിട്ടവിടെ ബാത്റൂമിനകത്ത് കനക്കാണും, സൂക്ഷിച്ചു വേണം. എത്രയും പെട്ടെന്ന് ഇവനെ നീ ഇതിനകത്ത് നിന്ന് പുറത്തിറക്കുക. എന്താ പറഞ്ഞു? അതോ അത് ഉച്ചക്ക് ഭക്ഷണം എന്ത് വേണമെന്ന് ചോദിച്ചതാ. സത്യം? എനിക്ക് നല്ല ചോറും മീൻകറിയും മതി, പിന്നെ തോരനും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, നമുക്ക് ആഹാരം കഴിക്കാം. അത് പറ്റില്ല, അവിടെ വെള്ളമില്ല, അതാകെ കേടായതാ. ഞാൻ വേണം നോക്കാൻ എന്തിരിക്കുന്നു, വെള്ളം ഇല്ലാത്തത് കൊണ്ടാ. നമുക്ക് അങ്ങോട്ട് പോവാം. റോക്കി, എവിടെ ആടാ നീ? ഒരു വിവരമില്ലല്ലോ. ഓ മുംബൈ. അതെ, ഹലോ പറ. ഹലോ, റേഞ്ച് കുറവാ. ഹലോ, ഒരു മിനിറ്റ് ഇപ്പൊ വരെ. അടാ പിന്നെ നീ എന്ത് മണ്ടത്തരമായി കാണിച്ച്? എന്തിനാ ഈ മുറിക്കകത്ത് വന്ന് കയറിയേ? ഞാനറിഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നു. നീ എന്തിനാ എല്ലാവരോടും എല്ലാം പറഞ്ഞത്? അതല്ലേ ഇപ്പൊ വലിയ കുഴപ്പമായത്? ഏട്ടനിപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? പ്രിയ, ഇത് നമ്മൾ കരുതുന്ന പോലെ അല്ല. ഇനി നീ അയാളുടെ കൂടെ ഇങ്ങനെ നിന്ന
ആകെ കുഴപ്പമാവും. ഇത്രയും പെട്ടെന്ന് അയാളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അയാളെ നശിപ്പിക്കും. ഒരുപാട് ദിവസം നിനക്ക് അയാളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. എനിക്കറിയാം, പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം വേണം. എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അയാളെ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. തൽക്കാലം നീ അയാളെ വിളിച്ചോണ്ട് ഈ മുറിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ. അയാൾ ഈ മുറിയിലെ വാഷ്റൂമിൽ തന്നെ പോണെന്ന് പറഞ്ഞ് നിൽക്കുക. അയാൾക്ക് കുളിച്ച് ഫ്രഷായി ഊണ് കഴിക്കണം പോലും. നീ ഇത്രയും പെട്ടെന്ന് ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോക്കോ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം.